നമസ്കാരം വാർത്തകൾ ലക്ഷ്മി ശ്രീ വിജയ പ്രധാന വാർത്തകൾ ഒന്നാംഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പ് വെള്ളിയാഴ്ച നടക്കാനിരിക്കെ പ്രചാരണം ഊർജ്ജിതമാക്കി രാഷ്ട്രീയ കക്ഷികൾ ബിജെപി പ്രകടന പത്രിക പുറത്തിറക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി എൻ ഡി എ പ്രചാരണത്തിന് ഇന്ന് കേരളത്തിലെത്തും കോൺഗ്രസ് സ്ഥാനാർത്ഥി രാഹുൽഗാന്ധി നാളെയും മറ്റന്നാളും വയനാട് മണ്ഡലത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ തൃശൂരിൽ പ്രചാരണത്തിൽ പങ്കെടുക്കും ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈൽ ആയുധ സംവിധാനം ഡിആർഡിഒയും ഇന്ത്യൻ കരസേനയും വിജയകരമായി പരീക്ഷിച്ചു ഇന്ത്യൻ ഭരണഘടനാ ശില്പി ഡോക്ടർ ആർ അംബേദ്കറുടെ ജന്മവാർഷിക സ്മരണയിൽ രാജ്യം പ്രമുഖ നേതാക്കൾ കാർഷിക സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും വിഷുപുലരിയെ വരവേറ്റ് ലോകമെമ്പാടുമുള്ള മലയാളികൾ ിൽ ഭക്തജനപ്രവാഹം ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് രണ്ട് മത്സരങ്ങൾ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ലക്നൌ സൂപ്പർ ജയൻസുമായും മുംബൈ ഇന്ത്യൻസ് ചെന്നൈ സൂപ്പർ കിങ്സുമായും ഏറ്റുമുട്ടും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഘട്ട വോട്ടെടുപ്പ് വെള്ളിയാഴ്ച നടക്കാനിരിക്കെ രാജ്യത്ത് പ്രചാരണം മണ്ഡലങ്ങളാണ് ഈ മാസം ഒന്നാം ഘട്ടത്തിൽ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തുന്നത് പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളുടെ ദേശീയ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ പ്രചാരണ രംഗത്ത് സജീവമാണ് എൻഡിഎ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് മധ്യപ്രദേശിലും കർണാടകയിലും എത്തും ഉച്ചകഴിഞ്ഞ് മൈസൂരിൽ പൊതുറാലിയെ അഭിസംബോധന ചെയ്യുന്ന അദ്ദേഹം വൈകിട്ട് മംഗലാപുരത്ത് നടക്കുന്ന റോഡ് ഷോയിലും പങ്കെടുക്കും കോൺഗ്രസ് നേതാക്കളും പ്രചാരണത്തിൽ സജീവ ലോക്സഭാ പതിനാറ് സ്ഥാനാർത്ഥികളുടെ പട്ടിക കൂടി കോൺഗ്രസ് ഇന്നലെ പുറത്തിറക്കി കോൺഗ്രസ് എംപി മനീഷ് തിവാരി ചണ്ണ്ഡീഗഡ് ലോക്സഭാ സീറ്റിൽ മത്സരിക്കും ഹിമാചൽ പ്രദേശ് മന്ത്രി സിംഗ് മണ്ഡി സീറ്റിലും മുൻ കേന്ദ്രമന്ത്രി ശ്രീകാന്ത് ജന ഒഡീഷയിലെ ബാലാസോറിയിലും മത്സരിക്കും ആദ്യഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബിജെപി പ്രകടന പത്രിക പുറത്തിറക്കി ന്യൂഡൽഹിയിലെ പാർട്ടി ആസ്ഥാനത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് പത്രിക പുറത്തിറക്കിയത് ബിജെപിയുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക രാജ്യത്ത് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിലും സ്റ്റാർട്ടപ്പുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു കൂടുതൽ വികസനം സ്ത്രീക്ഷേമം അടിസ്ഥാന സൌകര്യം എന്നിവയ്ക്ക് പത്രിക ഊന്നൽ നൽകുന്നു ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് വനിതാ സംവരണ ബിൽ സിക്സ് ജി ബുള്ളറ്റ് ട്രെയിൻ മുദ്ര വായ്പാ പരിധി ഇരുപത് ലക്ഷം രൂപയാക്കൽ എന്നിവ നടപ്പാക്കുമെന്നും പ്രകടനപത്രികയിൽ പറയുന്നു കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജ്ജിതം എൻഡിഎ പ്രചാരണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വൈകിട്ട് കേരളത്തിലെത്തും ആലത്തൂർ ആറ്റിങ്ങൽ മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും നാളെ രാവിലെ ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിലെ കുന്നംകുളം ചെറുവട്ടാനിയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് റാലിയെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും തുടർന്ന് തിരുവനന്തപുരം ജില്ലയിൽ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലെ കാട്ടാക്കടയിൽ നടക്കുന്ന പൊതുയോഗത്തിലും പങ്കെടുക്കും കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ് എൻഡിഎ പ്രചാരണത്തിനായി വ്യാഴാഴ്ച സംസ്ഥാനത്തെ വയനാട് ലോക്സഭാ മണ്ഡലം യുഡിഎഫ് സ്ഥാനാർത്ഥി രാഹുൽഗാന്ധി നാളെയും മറ്റന്നാളും മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തും രാഹുൽഗാന്ധിക്കായി കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെ ഈ മാസം ഇരുപതിനും ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി പ്രിയങ്കാഗാന്ധി മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ ഇരിങ്ങാലക്കുട തൃശൂർ ഗുരുവായൂർ എന്നിവിടങ്ങളിൽ എൽഡിഎഫ് പ്രചാരണത്തിനെത്തും സിപിഐഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി മറ്റന്നാൾ കാസർകോട് കണ്ണൂർ മണ്ഡലങ്ങളിൽ പ്രചാരണത്തിനെത്തും പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് സിപിഐഎം ജനറൽ സെക്രട്ടറി ഡി രാജ എന്നിവരും വരും ദിവസങ്ങളിൽ എൽഡിഎഫ് പ്രചാരണ യോഗങ്ങളിൽ പങ്കെടുക്കും ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈൽ ആയുധ സംവിധാനം ഡിആർഡിഒയും ഇന്ത്യൻ കരസേനയും വിജയകരമായി പരീക്ഷിച്ചു രാജസ്ഥാനിലെ പൊക്രാൻ ഫീൽഡ് ഫയറിംഗ് റേഞ്ചിലാണ് പരീക്ഷണം നടന്നത് അത്യാധുനിക ടാങ്കുകളെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള ഈ സംവിധാനത്തിന് പകലും രാത്രിയും ആക്രമണശേഷിയു സംവിധാനത്തിന്റെ വിജയകരമായ പരീക്ഷണത്തിന് പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ് ഡിആർഡിഒയെയും ഇന്ത്യൻ കരസേനയെയും അഭിനന്ദിച്ചു ധീരതയ്ക്കും വിശിഷ്ട സേവനത്തിനുമുള്ള നാവികസേനാ പുരസ്കാരങ്ങൾ ഇന്ന് സമ്മാനിക്കും ഗോവയിലെ നേവൽ ബേസ് ഐ എൻ എസ് ഹൻസയിൽ നടക്കുന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൌപതി മുർമുവിനുവേണ്ടി നാവികസേനാ മേധാവി അഡ്മിറൽ ആർ ഹരികുമാർ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും ആചാരപരമായ പരേഡോടെ ആരംഭിക്കുന്ന ചടങ്ങിന് നാവികസേനയിലെ മുതിർന്ന ഉദ്യോഗസ്ഥർക്കൊപ്പം പുരസ്കാര ജേതാക്കളുടെ കുടുംബാംഗങ്ങളും സാക്ഷ്യം വഹിക്കും കേസിൽ ഇഡിയുടെ അറസ്റ്റിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഡൽഹി മുഖ്യമന്ത്രിയും ആം ആദ്മി പാർട്ടി നേതാവുമായ അരവിന്ദ് കെജ്രിവാൾ നൽകിയ ഹർജി സുപ്രീംകോടതി നാളെ പരിഗണിക്കും ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്ന ദീപാങ്കർ ദത്ത എന്നിവരുടെ ബെഞ്ചായിരിക്കും ഹർജി പരിഗണിക്കുക ഇന്ത്യൻ ഭരണഘടനാ ശില്പി ഡോക്ടർ ബി ആർ അംബേദ്കറുടെ ജന്മവാർഷികത്തിൽ സ്മരണാഞ്ജലി അർപ്പിച്ച രാജ്യം അദ്ദേഹത്തിന്റെ അന്ത്യവിശ്രമസ്ഥലമായ ചൈതന്യഭൂമിയിലും ബുദ്ധമതം സ്വീകരിച്ച നാഗ്പൂരിലെ ദീക്ഷാഭൂമിയിലും വിവിധ ആഘോഷങ്ങൾ സംഘടിപ്പിച്ചു പാർലമെന്റ് അങ്കണത്തിലെ അംബേദ്കർ പ്രതിമയിൽ രാഷ്ട്രപതി ദ്രൌപതി മുർമു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കൾ പുഷ്പാർച്ചന നടത്തി ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ കേന്ദ്രമന്ത്രി അമിത്ഷാ എന്നിവർ അംബേദ്കർ ദിനത്തിൽ ആശംസകൾ നേർന്നു രാജ്യത്തിന്റെ സമഗ്ര വികസനത്തിന് അംബേദ്കറുടെ ആശയങ്ങൾ സ്വീകരിക്കണമെന്ന് രാഷ്ട്രപതി സന്ദേശത്തിൽ പറഞ്ഞു അംബേദ്കറുടെ ദർശനം രാജ്യത്തിന്റെ വികസനത്തിന് പ്രചോദനമായെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടു ഡോക്ടർ ബി ആർ അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി മാറി സാമൂഹിക സാമൂഹികനീതിയുടെ വക്താവ് കൂടിയായിരുന്നുവെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു ആകാശവാണി അംബേദ്കർ ജയന്തി ആഘോഷം നടന്നു ആകാശവാണി തിരുവനന്തപുരം നിലയം മേധാവി കെ എസ് സുബ്രഹ്മണ്യൻ അയ്യർ പ്രോഗ്രാം എക്സിക്യൂട്ടീവ് ശ്രീകുമാർ മുഖത്തല തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ചടങ്ങിനോടനുബന്ധിച്ച് ആകാശവാണി തിരുവനന്തപുരം നിലയത്തിലെ ജീവനക്കാർ അംബേദ്കറുടെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് എ ആർ ന്യൂസ് അണ്ടർ സ്കോർ ടി വി എം എന്ന എക്സ് ഹാൻഡലും സന്ദർശിക്കാം കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൺപത്തിയഞ്ച് വയസ്സ് പിന്നിട്ട മുതിർന്ന വോട്ടർമാർക്കും ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവർക്കും വീട്ടിലെത്തി വോട്ട് രേഖപ്പെടുത്തുന്ന നടപടി നാളെ ആരംഭിക്കും അസന്നിഹിത വോട്ടർ വിഭാഗത്തിൽപ്പെടുത്തിയാണ് ഇവർക്ക് വീട്ടിൽ തന്നെ വോട്ട് ചെയ്യുന്നതിനുള്ള സൌകര്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കിയിരിക്കുന്നത് ഐശ്വര്യത്തിന്റെയും മറ്റൊരു വിശുദിനം കൂടി കാർഷിക സമൃദ്ധിയുടെ ഓർമ്മ പുതുക്കിയാണ് മലയാളികൾ വിഷു ആഘോഷിക്കുന്നത് വിഷുക്കണി കണ്ടുണർന്നും വിഷുക്കൈനീട്ടം നൽകിയും നാടെങ്ങും ആഘോഷലഹരിയിലാണ് ലഹരിയിലാണ് പുത്തൻ വസ്ത്രങ്ങൾ അണിഞ്ഞ് വിഭവസമൃദ്ധമായ സദ്യയൊരുക്കി ആഘോഷങ്ങൾക്ക് എങ്കേമമാക്കുകയാണ് ലോകമെമ്പാടുമുള്ള മലയാളികൾ പ്രതിസന്ധിയുടെ നാളുകൾ പിന്നിട്ട് സമ്പൽ സമൃദ്ധിയുടെ നല്ല നാളുകളെക്കുറിച്ചുള്ള പ്രതീക്ഷകളാണ് ഓരോ വിഷുദിനവും നൽകുന്നത് വിഷുക്കണ്ണി ദർശനത്തിന് കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ ഭക്തജനപ്രവാഹം ഗുരുവായൂർ ക്ഷേത്രത്തിലും ശബരിമലയിലും വിഷുപുലരയിൽ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത് ശബരിമലയിൽ പുലർച്ചെ നട തുറന്ന് ശ്രീലകത്ത് ദീപം തെളിയിച്ച് അയ്യപ്പസ്വാമിയെ ആദ്യം കണി കാണിച്ചു തുടർന്ന് തീർത്ഥാടകർക്കും വിഷുക്കണ്ണി ദർശനം നടന്നു ഗുരുവായൂർ ക്ഷേത്രത്തിൽ പുലർച്ചെ വിഷുക്കണ്ണി ദർശനം ഒരു മണിക്കൂർ സമയമായിരുന്നു വിശുദിനമായ ഇന്ന് സമ്പൂർണ്ണ നെയ്വിളക്ക് ആഘോഷിക്കും ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന വയനാട് തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ആയിരക്കണക്കിന് ഭക്തരാണ് വിഷുക്കണി ദർശിച്ചത് കോഴിക്കോട്ട് നിന്ന് ലക്ഷദ്വീപിലെ അഗത്തിയിലേക്ക് അടുത്തമാസം മുതൽ ഇൻഡിഗോ വിമാന സർവീസ് ആരംഭിക്കും ഇതിന്റെ ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ചു പശ്ചിമേഷ്യ വീണ്ടും സംഘർഷഭീതിയിൽ സിറിയയിലെ കോൺസുലേറ്റിന് നേരെയുണ്ടായ വ്യോമാക്രമണത്തിന് തിരിച്ചടിയായി ഇറാൻ ഇസ്രായേലിന് നേരെ ഡ്രോണുകളും മിസൈലുകളും വിക്ഷേപിച്ചു ഇറാൻ നിരവധി ഡ്രോണുകളും മിസൈലുകളും പ്രയോഗിച്ചതായി ഇസ്രായേൽ സൈനിക വക്താവ് സ്ഥിരീകരിച്ചു ഇതിൽ ഭൂരിഭാഗവും ഇസ്രായേൽ അതിർത്തിയിൽ വെച്ച് തന്നെ നിർവീര്യമാക്കി ആക്രമണത്തിൽ നേരിയ നാശനഷ്ടമുണ്ടായതായും ഒരു കുട്ടിക്ക് പരിക്കേറ്റതായും അധികൃതർ അറിയിച്ചു പുതിയ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്നമിൻ നെതന്യാഹു അടിയന്തര യോഗം വിളിച്ചു തങ്ങൾക്കെതിരായ ആക്രമണം നേരിടാൻ ഇസ്രായേൽ തയ്യാറാണെന്ന് നെതന്യാഹു വ്യക്തമാക്കി അതേസമയം ഇസ്രയേലിനെ ലക്ഷ്യമിട്ട് ഇറാൻ നടത്തുന്ന ആക്രമണങ്ങളെ യു സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടേറസ് ശക്തമായി അപലപിച്ചു ഇരു രാജ്യങ്ങളും സമീപനം പാലിക്കണമെന്ന് യു എൻ സെക്രട്ടറി ജനറൽ ആവശ്യപ്പെട്ടു ലോകത്തിന് മറ്റൊരു യുദ്ധം താങ്ങാൻ കഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു സംഘർഷത്തിൽ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ആശങ്ക പ്രകടിപ്പിച്ചു മേഖലയിലെ സുരക്ഷാ സാഹചര്യം സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും എംബസികളുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ടെന്നും മന്ത്രാലയം അറിയിച്ചു ബ്രിട്ടൻ ഫ്രാൻസ് ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളും ആക്രമണത്തെ വിമർശിച്ചു അതിനിടെ ഇന്നലെ ഹോർമൂസ് കടലിടുക്കിൽ ഇസ്രയേലുമായി ബന്ധമുള്ള കപ്പൽ ഇറാൻ പിടിച്ചെടുത്തു ന്യൂസ് ഡെസ്ക് ആകാശവാണി ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് രണ്ട് മത്സരങ്ങൾ വൈകിട്ട് മൂന്ന് മുപ്പതിന് നടക്കുന്ന ആദ്യ മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ലക്നൌ സൂപ്പർ ജയൻസിനെ നേരിടും കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡനിലാണ് മത്സരം മുംബൈയിലെ വാങ്കിടേ സ്റ്റേഡിയത്തിൽ നടക്കുന്ന രണ്ടാം മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും രാത്രി മത്സരം ഐഎസ്എൽ ഫുട്ബോളിൽ ചെന്നൈയിൻ എഫ് സി ഗോവ എഫ് സിയെ നേരിടും രാത്രി ഗോവയിലാണ് മത്സരം പ്ലേ ഓഫ് എലിമിനേറ്റർ മത്സരങ്ങൾ ഈ മാസം മുതൽ ആരംഭിക്കും മെയ് നാലിനാണ് ഫൈനൽ സുമാലിയൻ കടൽകൊള്ളക്കാർ തട്ടിക്കൊണ്ടുപോയത് ബംഗ്ലാദേശ് ചരക്ക് കപ്പലായ എം വി അബ്ദുള്ളയെ മോചിപ്പിച്ചു കപ്പലിലെ സുരക്ഷിതരാണെന്ന് കപ്പലുടമയായ ബംഗ്ലാദേശ് കമ്പനി അറിയിച്ചു യുഎസിൽ വിദ്യാർത്ഥി വായ്പകൾ റദ്ദാക്കുന്നതായി പ്രസിഡന്റ് ജോ ബൈഡൻ അറിയിച്ചു പുതിയ തിരിച്ചടവ് പദ്ധതിയുടെ ഭാഗമായാണ് പദ്ധതിയിലൂടെ എട്ട് ബില്യൺ ഡോളറിന്റെ ഏകദേശം മൂന്ന് ലക്ഷത്തി അറുപതിനായിരം വായ്പകളാണ് റദ്ദു ചെയ്യുന്നത് ഒന്നാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പ് വെള്ളിയാഴ്ച നടക്കാനിരിക്കെ പ്രചാരണം ഊർജ്ജിതമാക്കി രാഷ്ട്രീയ ബിജെപി പത്രിക പുറത്തിറക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി എൻഡിഎ പ്രചാരണത്തിന് ഇന്ന് കേരളത്തിലെത്തും കോൺഗ്രസ് സ്ഥാനാർത്ഥി ഗാന്ധി നാളെയും മറ്റന്നാളും വയനാട് മണ്ഡലത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ തൃശൂരിൽ പ്രചാരണത്തിൽ പങ്കെടുക്കും ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈൽ ആയുധ സംവിധാനം ടിആർഡിഒയും ഇന്ത്യൻ കരസേനയും വിജയകരമായി പരീക്ഷിച്ചു ഇന്ത്യൻ ഭരണഘടനാ ശില്പി ഡോക്ടർ ബി ആർ അംബേദ്കറുടെ ജന്മവാർഷിക സ്മരണയിൽ രാജ്യം ആദരമർപ്പിച്ച് പ്രമുഖ നേതാക്കൾ കാർഷിക സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും വിഷുപ്പുലരിയെ വരവേറ്റ് ലോകമെമ്പാടുമുള്ള മലയാളികൾ ക്ഷേത്രങ്ങളിൽ ഭക്തജന പ്രവാഹം ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് രണ്ട് മത്സരങ്ങൾ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ലക്നൌ സൂപ്പർ ജയൻസുമായും മുംബൈ ഇന്ത്യൻസ് ചെന്നൈ സൂപ്പർ കിങ്സും ഏറ്റുമുട്ടും വാർത്തകൾ അടുത്ത വൈകുന്നേരം